ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പച്ചീൻ്റെ കിച്ചൺ. വീണ്ടും ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിട്ടാണ്. നമ്മൾ നാടൻ റെസിപ്പീസ് സ്നാക്സ് അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ലേ, അപ്പോൾ എല്ലാവരും അതും കൂടെ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഉഴുന്നുവടയുടെ റെസിപ്പി ഇട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം. അപ്പോൾ ഇനി പഴംപൊരിയാണ് നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സോഡ പൗഡറൊന്നും ഉപയോഗിക്കാതെ ചില ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത്, പക്ഷെ അതുപോലെ തന്നെ രുചിയിലും കളറിലും ഒന്നും കുറവില്ലാതെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ വെക്കേഷനാണ്, കുട്ടികൾക്കൊക്കെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതൊക്കെ നോക്കി ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ, അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ മൂന്ന് നേന്ത്രപ്പഴമാണ്. അതായത് വല്ലാതെ പഴുത്തിട്ടില്ല എന്ന ആവശ്യത്തിന് പാകം വന്നിട്ടുള്ള മൂന്ന് നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള അളവ് പറയാം. മൈദയുടെ അളവ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുവിധം ഇതിലങ്ങ് എടുക്കുകയാണ്. കുറവുണ്ടെങ്കിൽ കുറച്ച് മൈദ കഴിയാറാകുമ്പോൾ ചേർത്ത് കൊടുക്കും. ഇപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കണ തന്നെ ഞാൻ അളവ് പറയാം. രണ്ട് കപ്പ് മൈദയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ. ഈ കപ്പിൽ രണ്ട് കപ്പ് മൈദ. അപ്പം നമ്മൾ കുറച്ച് ഇങ്ങനത്തെ ബൗളിൽ തന്നെ കലക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ആവാനും അതുപോലെ തന്നെ നമുക്ക് മുക്കിയെടുക്കുമ്പോൾ അധികം താഴെയൊന്നും ആവാതിരിക്കാനും, നമ്മൾ പ്ലേറ്റ് പോലെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ ആവും. അപ്പോൾ അതിൽ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് കളറിനായിട്ട് മഞ്ഞപ്പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫുഡ് കളർ നമ്മൾ കേസരി അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ഫുഡ് കളർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു നുള്ള മഞ്ഞപ്പൊടിയാണ്. സാധാരണ ഇതിൽ ചിലർ ജീരകം വെള്ളമൊക്കെ ചേർക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ നാടൻ പഴംപൊരിയിൽ പണ്ടൊന്നും അങ്ങനത്തെയൊന്നും ചേർക്കാറില്ല. ജീരക വെള്ളമൊന്നും ഏലക്ക അങ്ങനെയൊന്നും ചേർക്കാറില്ല കേട്ടോ. കളറിന് വേണ്ടി മഞ്ഞപ്പൊടി ഉപയോഗിക്കും. പിന്നെ നമുക്ക് കുറച്ച് മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഴംപൊരി കുറച്ച് മധുരത്തോടെ ആവണമെന്ന് വെച്ചാൽ ഒരു മൂന്ന് ടീസ്പൂണ് പഞ്ചസാരന്നെ ഇട്ട് കൊടുക്കണം. പഴത്തിന് വലിയൊരു മധുരമൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ അത്ര മധുരമൊന്നും ഉണ്ടാവില്ല ഏത്തപ്പഴത്തിന്. പിന്നെ അടുത്തതായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊന്തി വരാനായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ഇഡ്ലി മാവ് ചേർത്ത് കൊടുക്കുക കേട്ടോ. രണ്ട് ടീസ്പൂണ് മാത്രം ചേർത്താൽ മതി. അത് ഇഡ്ലി മാവ് തന്നെ ചേർക്കാൻ ശ്രമിക്കുക. ദോശമാവ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പോലെയും നമ്മുടെ മാവ്, അതുകൊണ്ട് തന്നെ ഇഡ്ലി മാവ് ആകുമ്പോഴേ കുറച്ചും കൂടെ നല്ലോണം പൊന്തി നമ്മുടെ തനി നാടൻ സ്റ്റൈലിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇഡ്ലി മാവാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊണ്ടിരിക്കുന്നത്. ചിലർ സോഡാപ്പൊടി ചേർക്കാറുണ്ട്. വീട്ടിലൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, സോഡാപ്പൊടിയുടെ ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം മിക്സിയിൽ വെക്കണം കേട്ടോ. മിക്സ് ചെയ്ത് വെച്ചാൽ ഈ മാവ് ആ ഇഡ്ലി പൊടിയും കൂടെ പൊന്തുള്ള മിനിമം ഒരു 15-20 മിനിറ്റ് എങ്കിലും വെക്കണം. നമുക്ക് ഒട്ടും സമയമില്ലെങ്കിൽ സോഡാപ്പൊടി ഇട്ട് ഉപയോഗിക്കുക, പെട്ടെന്ന് പൊന്തി കിട്ടും. പിന്നെ എന്താ ഒരു ടീസ്പൂണ് വറുത്ത പുട്ടുപൊടി ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മധുരം കുറവുണ്ടെങ്കിൽ നമുക്കപ്പോൾ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നോക്കണം, അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് അധികം ലൂസാവാനും പാടില്ല. ഒരു മീഡിയം ഇതിൽ നമുക്ക് കിട്ടണം. കുറച്ച് തിക്കായിട്ടും വേണം, എന്നാലേ പഴത്തിൽ കോട്ടിങ്ങൊക്കെ ശരിക്ക് പിടിക്കുള്ളൂ. മൈദ ഇത് കാരണം ഇരുന്ന് കുറച്ചൊന്ന് കട്ടയാവും. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, കട്ടകളില്ലാതെ. അതുപോലെ തന്നെ നമ്മുടെ ഇഡ്ലിമാവും മരിപ്പൊടിയൊക്കെ എല്ലാവിടെയും ആയി മിക്സായി വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈദയുടെ പാകം എന്ന് പറയുന്നത്. കട്ടകളൊന്നും ഇല്ലാതെ പാകത്തിന് വെള്ളമായിട്ട് മൈദ കിട്ടിയിട്ടുണ്ട്. മധുരം കുറച്ച് കുറവായിരുന്നു കേട്ടോ. ഒരു അര ടീസ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴമൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പഴമൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചിലർ രണ്ട് പീസൊക്കെ ആക്കും. നമുക്ക് ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ ഒന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് തിന്നായിട്ട്, ചിലപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര കട്ടിയിരിക്കും പഴുക്കാത്ത പഴം, അതൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. വീഡിയോ എടുക്കാനായതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ ചിലപ്പോൾ രണ്ട് പീസ് ആക്കാറുണ്ട്, അല്ലെ നമുക്ക് കുറേ എണ്ണയാവേ. അപ്പോൾ ഒരു പഴത്തിന് മൂന്ന് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൂന്ന് പഴത്തിന് ഇങ്ങനെ എടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് കുറച്ച് കുറഞ്ഞു പോയാൽ കഴിയാറാണേലും മുമ്പേ തന്നെ നമ്മൾ കുറച്ച് പൊടിയിട്ടിട്ട് കലക്കി എടുക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇഡ്ലി മാവൊക്കെ ഫുള്ള് പോയിട്ടുണ്ടോ, പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ആ മാവൊക്കെ പൊന്താതെ വരും. നമ്മൾ മാവ് ഏകദേശം കഴിയാറാവുന്നൊന്ന് കണ്ട, മാവ് കൂടുതലുണ്ടെങ്കിൽ ഒരു പഴം കൂടി എടുത്ത് ഫ്രൈ ചെയ്യാം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് കേട്ടോ. ചിലർ പൊടി പൊടിയായി അരിഞ്ഞിട്ടൊക്കെ കുട്ടികൾക്ക് ബോള് പോലെ ഉണ്ടാക്കി കൊടുക്കും. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ കടയിലെ പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ സ്ലൈസ് ആക്കണം. കടയിൽ ഒരു പഴത്തിന് രണ്ടാക്കിയിട്ടൊക്കെ കണ്ടിട്ടുണ്ട് ചില സമയത്ത്. ഒട്ടും കഴിക്കാൻ പറ്റില്ല അതൊന്നും. തിന്നായിട്ട് തന്നെ അരിഞ്ഞാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ മൂന്ന് പഴം സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോഴേക്കും നമ്മുടെ മാവ് ഒന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് പൊന്തി വരട്ടെ കേട്ടോ. നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ. അങ്ങനെ കുമ്പിളകൾ പോലെ വരും. ആ സമയത്താണ് നമ്മുടെ മാവ് പൊന്തി വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. എന്താ നമ്മൾ വെച്ചതിനും അപ്പോൾ അത്രയും സമയം മതി, ഒരു 15 മിനിറ്റ്. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ പഴംപൊരി.
ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെക്കുകയാണ് നല്ലത് കേട്ടോ. എപ്പോഴും ഇങ്ങനത്തെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ എണ്ണയും കുറവേ ആവുള്ളൂ, പഴത്തിലൊന്നും അധികം എണ്ണ പിടിക്കില്ല. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയില് ചിലര് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ നാടൻ ഇതിനൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മുങ്ങാൻ പാകത്തിന് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പതഞ്ഞ് വന്നതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ കറക്റ്റ് പാകമായി എന്നറിയട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ നീങ്ങി കംപ്ലീറ്റ് ആയിട്ട് എണ്ണ തെളിഞ്ഞു വരണം. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒരു പഴംപൊരി ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ മാവ് വെച്ചിട്ടുണ്ട്. പഴംപൊരി എടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അതിൽ മുക്കി വെക്കണം. എന്നിട്ട് എടുത്ത് ഈ സമയത്ത് ഗ്യാസ് കുറച്ച് കൊടുക്കണം. കൈ പൊള്ളാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇനി അങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് പഴംപൊരി നമുക്ക് ഒരേ സമയം ഇട്ട് കൊടുക്കാം. ഗ്യാസ് കുറച്ചിട്ട് കാണാം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കയ്യിലേക്ക് ആവി വരും ഇങ്ങനത്തെ ഫ്രൈഡൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ, പെട്ടെന്ന് തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴംപൊരി. വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സ്ലോയിൽ ചെയ്യണ കാരണം അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും കണ്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കറക്റ്റ് കളറിലും അതുപോലെ തന്നെ നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട്. സോഡാകാരം ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ പഴംപൊരിയും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഈ സമയത്ത് ഗ്യാസ് കുറച്ചിടണം. നമ്മൾ മാവിൽ മുക്കി ഇട്ടതിന് ശേഷം ഗ്യാസ് കൂട്ടി കൊടുക്കുക. ഇടുന്ന സമയത്ത് എടുക്കുന്ന സമയത്തും ഗ്യാസ് ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ സ്റ്റാൻഡിൽ വെക്കാതെ കൈ പിടിച്ച് തന്നെ കാണിക്കുന്നത്. എല്ലാവർക്കും ഇത് മുക്കി ഫ്രൈ ചെയ്യുന്നത് അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പം ഇനി ഗ്യാസ് കൂട്ടി കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ തിരിച്ചിടണം കേട്ടോ. മാവ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടാം. അപ്പോൾ വിട്ടു പോന്നിട്ടില്ലെങ്കിൽ അതിൽ തന്നെ കുറച്ച് നേരം കിടന്നിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച പഴംപൊരി കണ്ടോ. നല്ല ക്രിസ്പി, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും. ഇതിൽ വേറെ സോഡാ പൗഡറൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ അടുത്തൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടു കേട്ടോ പഴംപൊരി. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പഴംപൊരിയുടെ കൂടെ ചായയും ഉഴുന്നുവടയുടെ കൂടെ കോഫിയാണ് കേട്ടോ കോമ്പിനേഷൻ. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കിയപ്പോൾ ഞാൻ കോഫിയും കൂടെ ഇട്ടിട്ട് ഡിക്കോഷനിൽ ഇട്ടിട്ട് ഒരു റീൽ ഇട്ടിരുന്നു. നല്ലോണം ആളുകളെ അത് കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല കമൻസൊക്കെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇട്ടത്, പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടമായി. ഇനി ഇതും നമുക്ക് ഇതിന് മാറ്റിയെടുക്കാം. കരിയുണ്ട, ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ നമ്മൾ മാറ്റിയാലേ നമുക്ക് കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ പഴംപൊരി. എല്ലാ പഴംപൊരിയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പഴംപൊരി എല്ലാം അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ കാണാനുള്ള ഭംഗിയും ടേസ്റ്റും. ഞാനങ്ങനെ അധികം കട്ട് ചെയ്ത് ഉണ്ടാക്കാറില്ല. നല്ല ചൂട് ചായയോടൊപ്പം പഴംപൊരി അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ഉഴുന്നുവട ഇട്ടിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടോ നന്നായിരുന്നു എന്ന്. ചിലരൊക്കെ ഇപ്പോൾ പേഴ്സണലി അയക്കാതെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പരമാവധി ചെയ്യാൻ നോക്കുക കമൻസ്. അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷനാണ്. എല്ലാവരും സ്നാക്സും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പരമാവധി നമുക്ക് വീട്ടിലും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ ടേസ്റ്റിൽ തന്നെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അടുത്തൊരു അടിപൊളി വിഭവമായിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ്. ഇനി ആഴ്ചയിൽ മൂന്നോ നാലോ റെസിപ്പി അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറച്ച് കൊണ്ടാട്ടം അരി കൊണ്ടാട്ടം അങ്ങനത്തെ അവലോസും കൊണ്ടൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങളായിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.